നമസ്കാരം. അപകീർത്തി കേസുകളാൽ ബി ജെ പി വീർപ്പുമുട്ടിക്കുമ്പോൾ മോദി സർക്കാരിനെതിരായ വിമർശനം തുടർന്ന് രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ സെഷൻസ് കോടതിയിൽ നിന്ന് മോദി സർനെയിം കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ സത്യമാണ് തന്റെ ആയുധമെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തു. ഇത് ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്, ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരാണ്. ഈ പോരാട്ടത്തിൽ സത്യമാണ് എന്റെ ആയുധം, സത്യമാണ് എന്റെ അഭയമെന്നും രാഹുൽ കുറിച്ചു. നേരത്തെ കേന്ദ്ര സർക്കാരിനെയും ബജറ്റിനെയും രാഹുൽ ചങ്ങാത്ത മുതലാളിത്ത ബജറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടു വർഷത്തെ തടവ് ശിക്ഷ മരവിപ്പിച്ചു. രാഹുലിന്റെ അപ്പീൽ ഗുജറാത്ത് സെഷൻസ് കോടതി സ്വീകരിച്ചു. രാഹുലിന് ജാമ്യം അനുവദിച്ച കോടതി ഈ മാസം 13 വീണ്ടും വാദം കേൾക്കും. കുറ്റം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ നോട്ടീസ് അയച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ രാഹുൽ ഹാജരാകേണ്ടതില്ല. സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി സൂറത്ത് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത്. ശിക്ഷയും കുറ്റവും മരവിപ്പിക്കാൻ അപേക്ഷകളും സമർപ്പിച്ചതിന് പിന്നാലെ കോടതി രാഹുലിന്റെ ജാമ്യ കാലാവധി നീട്ടി. മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് നേരത്തെ ജാമ്യം നൽകിയിരുന്നു. അപ്പീൽ നൽകാൻ 30 ദിവസത്തേക്ക് ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യമാണ് സെഷൻസ് കോടതി നീട്ടി നൽകിയത്. സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർക്കൊപ്പം രാഹുൽ കോടതിയിൽ നേരിട്ടെത്തി. മുതിർന്ന നേതാക്കളോട് രാഹുലിനൊപ്പം പോകാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. ശിക്ഷാവിധിയിൽ പാളിച്ചയുണ്ടായെന്നും കുറ്റവും ശിക്ഷയും റദ്ദാക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ RS ചീമയാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. മനു, അഭിഷേക് സിംഗി, P. ചിദംബരം, സൽമാൻ ഖുർഷിദ് എന്നിവരടങ്ങുന്ന പാർട്ടിയുടെ തന്നെ 5-അംഗ നിയമവിദഗ്ധ സംഘമാണ് രാഹുൽ ഗാന്ധിക്കായി അപ്പീൽ തയ്യാറാക്കിയത്. 2019 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. BJP MLA പൂർണേഷ് മോദിയുടെ പരാതിയിലാണ് സൂറത്ത് കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. വിധിക്ക് പിന്നാലെ ലോക്സഭാ സെക്രട്ടറിയേറ്റ് രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ സൂറത്ത് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് HH വർമ്മയാണ് തടവ് ശിക്ഷ വിധിച്ചത്. മനു, അഭിഷേക് സിംഗി ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ നിയമവിഭാഗമാണ് രാഹുലിനെതിരായ എല്ലാ കേസുകളും ഏറ്റെടുത്തിരിക്കുന്നത്. മോദി പരാമർശത്തിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പാട്ന കോടതി രാഹുലിന് നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം അയോഗ്യനാക്കപ്പെട്ടതോടെ രാഹുൽ ഗാന്ധിയുടെ വീടൊഴിയാനും ആവശ്യപ്പെട്ടിരുന്നു. അയോഗ്യനാക്കപ്പെട്ടതോടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമാകുമെന്ന് നേരത്തെ തന്നെ ലോക്സഭാ സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ ഹൌസിംഗ് കമ്മിറ്റിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. March 23 രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയത്. 1 മാസത്തിനുള്ളിൽ വീടൊഴിയണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡൽഹി തുഗ്ലക് ലൈനിലെ 12-ാം നമ്പർ വീട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ താമസം. നേരത്തെ രാഹുലിനെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയതിലും ഇക്കാര്യത്തിൽ ജർമ്മൻ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചതിലും UKയിൽ രാഹുൽ ഗാന്ധിയെ നടത്തിയ പരാമർശത്തിലും കോൺഗ്രസും BJP യും തമ്മിൽ രൂക്ഷമായ വാക്പോരിലെത്തിയിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടാൻ കോൺഗ്രസ് വിദേശ ശക്തികളെ ക്ഷണിക്കുകയാണെന്നാണ് BJP ആരോപിച്ചിരുന്നത്. സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർക്കൊപ്പം രാഹുൽ കോടതിയിൽ നേരിട്ടെത്തി. മുതിർന്ന നേതാക്കളോട് രാഹുലിനൊപ്പം പോകാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. ശിക്ഷാവിധിയിൽ പാളിച്ചുണ്ടായെന്നും കുറ്റവും ശിക്ഷയും റദ്ദാക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത്. മുതിർന്ന അഭിഭാഷകൻ RS ചീമയാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. മനു, അഭിഷേക് സിംഗി, P. ചിദംബരം, സൽമാൻ ഖുർഷിദ് എന്നിവരടങ്ങുന്ന പാർട്ടിയുടെ തന്നെ 5-അംഗ നിയമവിദഗ്ധ സംഘമാണ് രാഹുൽ ഗാന്ധിക്കായി അപ്പീൽ നൽകിയത്.